കൊല്ലം നമ്മൾ പഠിച്ച സമയത്ത് നമ്മളടുത്ത് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഔട്ട് കിട്ടാതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്ക് പഠിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചു എന്ന് വിചാരിച്ച് പോയിടത്ത് നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം അവസാനിച്ചപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്ത് തോന്നിയിട്ടുണ്ടാവും, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്താണിത് പറ്റാത്തത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പം നെക്സ്റ്റ് ഇയർ നമ്മൾ ഈ ഒരു മിസ്റ്റേക്സ് ഒന്നും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഈ ഒരു വെക്കേഷൻ ടൈം നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, നമുക്ക് പലതിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അത് നമ്മൾ ആവശ്യത്തിനും അതേപോലെ തന്നെ നമുക്ക് ഉപകാരത്തിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പഠിക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തവരോ ആയിട്ട് ആരുമില്ല മക്കളെ. നിങ്ങളെല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളിവിടെ ഇരിക്കുന്നതും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയതും നിങ്ങളിപ്പോൾ ഈ എക്സാമിനറുടെ ചാനൽ കാണുന്നതും ഒക്കെ നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കഴിവിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മിസ്റ്റേക്സ് പറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ട്രൈ ചെയ്തിട്ടും കിട്ടാതെയായി പോകുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളതിന് വിട്ടുപോകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും നിങ്ങളെ ഈ മാർക്കിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷനാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തന്നെ വേണം. ഇപ്പോൾ ഒരു കോട്ടുണ്ട്, ഒരു ഫേമസ് കോട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ലേൺ നോ വൺ ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾക്ക് ലേൺ ചെയ്യണം എന്ന് ആഗ്രഹമില്ലാന്നുണ്ടെങ്കിൽ, പഠിക്കണം എന്ന് ആഗ്രഹമില്ലാന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ഒരു നീഡ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിക്കണ്ട എന്നാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ, പഠിച്ച് എനിക്ക് വേണ്ട സ്ഥലത്ത് എനിക്ക് എത്തണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു, ഒരാൾക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ആദ്യം വരേണ്ടത്. ഞാൻ എന്ത് വന്നാലും പഠിച്ച് അടിപൊളി മാർക്ക് വാങ്ങും എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ. പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പോൾ പഠിക്കാൻ പറ്റും, ആർക്കും പഠിക്കാൻ പറ്റാത്തതായിട്ടില്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന മക്കളാണ് നിങ്ങളെല്ലാവരും, സൂപ്പർ ടാലൻറ്റഡ് ആണ്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു സൂപ്പർ ടാലൻറ്റ് നമ്മളൊന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി. ഓക്കെ, റെഡി? അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം പറ്റിയ മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ വളരെ സിമ്പിളായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ നിങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിലും നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ക്ലാസ് ഉണ്ടാകും. കാരണം എല്ലാവർക്കും നമുക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റിക്കോളണമെന്നില്ല. പക്ഷേ നമ്മുടെ കേരളം മൊത്തം പഠിക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നത്. അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ അതിലും ഉപരി, ഇപ്പം യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ടൈമിലൊക്കെയാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകുക. പക്ഷേ നമ്മൾ ഈ ഒരു ആദ്യം മുതലേ കറക്റ്റ് ഒന്ന് ട്രാക്ക് കയറി നമ്മൾ ഓരോ ചാപ്റ്ററും ടൈം എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഉറപ്പിച്ച് അതിൻ്റേതായ ഒരു രീതിക്ക്, ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്, ആ രീതിക്ക് പഠിച്ച് നമ്മൾ മുന്നോട്ടേക്ക് ഒരു പ്ലാനിങ്ങോടുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസും കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ബാച്ചിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സോ എക്സാമിൻ്റെ ബാച്ചിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ റെക്കോർഡഡ് ക്ലാസ് കാണുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത്? കാരണം ഇത് ഓൾറെഡി നമ്മൾ ടൈം എടുത്ത് പല 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 കോൺസെപ്റ്റുകൾ, അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പല പാരഗ്രാഫുകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ചാപ്റ്ററിനെ പല പല കുഞ്ഞു 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 ടോപ്പിക്കുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞു തരാം എന്നുള്ളത് അത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് കുറേ ക്ലാസ് ഉണ്ടാവുന്നല്ല കേട്ടോ. നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട് ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതിക്കായിരിക്കും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ ഒരു ലേണിംഗ് വീഡിയോ എടുത്ത് കണ്ടാൽ മതി. അതേപോലെ നിങ്ങൾക്ക് ഫാസ്റ്റ് അടിച്ച് കാണാം, സ്കിപ്പ് ചെയ്ത് കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എപ്പോഴും ഈ ക്ലാസ് അവിടെ തന്നെ ഉണ്ടാവും.
ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഡൗട്ടുകൾ തോന്നുന്നുണ്ടാവും അല്ലേ. അല്ലാതെ പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണം തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളുടെ മുന്നിൽ വന്ന് എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സസ് എടുത്ത് തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന നോട്ട്സുകൾ, ക്ലാസ്സിലെ ടീച്ചേഴ്സ് എഴുതുന്ന നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് അതേപോലെ പി ഡി എഫ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാകും. ഓക്കെ, റെഡി? അതേപോലെ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അത് പഠിച്ചു എന്ന് നമുക്ക് തന്നെ ബോധ്യം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ടെസ്റ്റൊക്കെ എഴുതി നോക്കണം അല്ലേ. എക്സാമിന് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റുകൾ ചോദിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ എഴുതണം. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടി ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മോഡൽ എക്സാംസും നമുക്കുണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങളായി വരുമ്പം തന്നെ എന്താണ്, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ എക്സാമിനർ നിങ്ങളെ കഴിഞ്ഞ കൊല്ലത്തെ മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ ഒരു അടിപൊളി മാർക്കിലേക്ക്, ദ ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങൾക്ക് അത് വേണം, അത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നെക്സ്റ്റ് ഇയർ പഠിക്കും. സോ അമ്മേനോടും അച്ഛനോടും ഒക്കെ ഡിസ്കസ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക.